നരകത്തിൽ ശിക്ഷ അനുഭവിക്കപ്പെടുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ഒന്ന് ദുന്യാവിൽ മനുഷ്യന്മാരെ ശിക്ഷിച്ചവരാണെന്നാണ്. ദുന്യാവിൽ മനുഷ്യന്മാരെ ശിക്ഷിച്ചവരാണ് നരകത്തിൽ വലിയ ശിക്ഷ അനുഭവിക്കുന്നവർ. ഹിഷാം ഇബ്നു ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ഷാമിലൂടെ നടന്നു പോകുമ്പോൾ ഒരുപാട് ആളുകളെ പച്ച വെയിലത്ത് നിർത്തിയിട്ടുണ്ട്, പൊരി വെയിലത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, സഹാബിയുടെ മകനാണ് ഹകീം ഇബ്നു ഹിസാം എന്ന് പറയുന്നത് ഖുറൈശികളിൽ പ്രമാണിയായ സഹാബിയാണ്, അവരിൽ നിന്ന് സഹാബിയായി വന്ന ആളാണ്. ദാറുൽ അർഖ് ദാറുൻ നദ്വ ഖുറൈശികളുടെ അന്നത്തെ ഏറ്റവും വലിയ ഗൂഢാലോചനയ്ക്ക് ഒരുമിച്ച് ചേർന്നിരുന്ന ആ വീട് ഇസ്ലാമിലേക്ക് വന്ന ശേഷം ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ വന്നപ്പോ അതൊക്കെ വിറ്റതിന്റെ പൈസ കൊണ്ട് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് സ്വതക്കയായി കൊടുത്ത മഹാനാണ് ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു. അവരുടെ മകനാണ് ഹിഷാം എന്നവർ. അവര് ഷാമിലൂടെ പോകുമ്പോഴാണ് വെയിലത്ത് നിർത്തിയ ആളുകളെ കാണുന്നത്. ചോദിച്ചു, എന്ത് പറ്റി ഇവർക്ക്? മറുപടി, ജിസിയ നൽകാത്തതിന്റെ പേരിൽ പിടിച്ചു വെച്ചതാണ്. ജിസിയ നൽകാ, ജിസിയ എന്ന് പറഞ്ഞ ടാക്സ്. അപ്പൊ അന്നത്തെ നോൺ മുസ്ലിംസ് ആണ് അവര്. അതായത് ഇസ്ലാമിന്റെ ഗവൺമെന്റിന്റെ കീഴിൽ മുസ്ലിം ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന അമുസ്ലിമീങ്ങളായ ആളുകൾ ജിസിയ കൊടുക്കണം, ടാക്സ് കൊടുക്കണം. കാരണം അവർക്ക് യുദ്ധത്തിന് വരേണ്ട, മുസ്ലിമീങ്ങളായിരിക്കും ആർമി ഉണ്ടാവുക. അവർക്ക് എല്ലാ ജീവിക്കാനുള്ള അവകാശവും മുസ്ലിം ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുക്കും. പകരം എന്ത് ചെയ്യണം? അവരുടെ വരുമാനത്തിൽ നിന്നൊരു ഓഹരി ടാക്സ് ആയി കൊടുക്കണം. അതിനാണ് ജിസിയ എന്ന് പറയാം. അപ്പോ അത് നൽകാത്ത ആളുകളെ ശിക്ഷിക്കാൻ വേണ്ടി വെയിലത്ത് നിർത്തിയതാണെന്ന് പറഞ്ഞപ്പോ فقال هشام اشهد لسمعت رسول الله صلى الله عليه وسلم صحابيان هشام എന്നവരെ അവര് പറയാണ് ഞാൻ നബിദങ്ങളെ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ان الله عز وجل يعذب الذين يعذبون الناس في الدنيا മനുഷ്യരെ ദുനിയാവിൽ ശിക്ഷിക്കുന്ന ആളുകളെ അല്ലാഹു നാളെ ശിക്ഷിക്കുമെന്ന് ഞാൻ നബിദങ്ങൾ പറഞ്ഞു എൻ്റെ ചെവി കൊണ്ട് കേട്ടു എന്ന് ഹിഷാം ഇബ്നു ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹുമാ ഉദ്ധരിക്കുകയാണ്. ജനങ്ങളെ ശിക്ഷിക്കുന്നവർ നമുക്ക് ഇന്ന് പരിഹാരം മനസ്സിലാക്കുന്ന വിഷയം എന്താണ്? ഈ മാൻ പവർ സപ്ലൈ, ജനങ്ങളെ ഈ ലേബേഴ്സിനൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ പൊരി വെയിലെത്തി ഗവൺമെന്റ് പറയാണ് ഇത്ര ഇത്ര സമയം നിങ്ങൾ 3 മണി മുതൽ 4 മണി അല്ലെ 11 മണി മുതൽ 2 മണി വരെ എന്നൊക്കെ പറഞ്ഞാലും വെയിലിന്റെ ചൂട് മുതലാളിമാർക്കറിയാമല്ലോ. ആ ഒരു 2-3 മണിക്കൂർ ഇരിക്കട്ടെ, 3 മണി വരെ എന്ന് പറഞ്ഞു, നിങ്ങളൊരു 3:30 പുറത്തിറങ്ങി നോക്കി എന്താണ് വെയിലിന്റെ ചൂട്. ഒരു 4 മണിക്ക് പുറത്തിറങ്ങി എന്താണ് ഇവിടുത്തെ സമ്മർ ഹോട്ടൊക്കെ. ആ ഒരു ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈ പട്ടിണി പാവങ്ങളായ പച്ച പാവങ്ങൾക്ക് വളരെ ചെറിയ നക്കാപ്പിച്ചെന്നൊക്കെ പറയുന്ന ശമ്പളവും വാഗ്ദാനം ചെയ്ത് അവര് കാലങ്ങളോളം കടബാധ്യതകൾ വരുത്തി വെച്ച് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഈ പാവങ്ങളെ വെയിൽ കൊടുത്ത് വെയിലിൽ വെച്ചവരെ ശിക്ഷിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യങ്ങളാണ്. രാത്രി ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ, നൈറ്റ് ടൈമിലുള്ള ജോലി പകൽ സമയത്തെ വെയിലങ്ങ് ഒഴിവാക്കി രാത്രി ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അവരെ കൊണ്ട് ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ട് ചെയ്യാത്തവർ ഈ ഹദീസിന്റെ പരിധിയിൽ വരും. ആളുകൾക്ക് ശമ്പളം കൊടുക്കാനുണ്ടായിട്ട് വകയുണ്ടായിട്ട് കൊടുക്കാതെ ബിന്ദിപ്പിക്കുന്നത് ശിക്ഷയാണ്. ഒരു മനുഷ്യനെ തന്റെ കുടുംബത്തിലേക്ക് തന്റെ മക്കൾക്ക് കുട്ടികളുടെ ഫീസിന് കരണ്ടിന് അതിന് ഇതിനൊക്കെ അയക്കേണ്ട പൈസയാണ് ഈ മുതലാളി കൊടുക്കാതിരിക്കുന്നത്. ഗ്രോസറിയിലും നമ്മുടെ കഫ്റ്റീരിയലുകളിലും ചെറിയ സ്ഥാപനങ്ങളിലും വലുതിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ അദാബിന് കാരണമാണ്. ശിക്ഷിക്കരുത്, മനുഷ്യരെ ശിക്ഷിക്കരുത്. ഇന്നല്ലാഹു യുഅദ്ദിബു അല്ലദീന യുഅദ്ദിബൂനന്നാസ ഫിദ്ദുനിയ, ജനങ്ങളെ ഇവിടെ വെച്ച് ശിക്ഷിക്കുന്നവരെ നാളെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യൻ ഒരിക്കലും ഇത്തരം കടുംകൈകൾ ചെയ്യരുത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഈ മാൻ പവർ സപ്ലൈ ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്ക് അർഹമായ വേതനം കൊടുക്കണം. അവർക്ക് എന്താണോ നിങ്ങൾ വാക്ക് കൊടുക്കുന്നത് വാക്ക് നിങ്ങൾ പാലിക്കണം. മനുഷ്യരാണ് ആഫ്റ്റർ ഓൾ. നമ്മളെപ്പോലെ പഠിച്ചില്ല എന്നൊരു കുറ്റമേ അവർ ചെയ്തിട്ടുള്ളൂ. അവർക്ക് പഠിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് നമ്മളെപ്പോലെ നമ്മുടെ നാട്ടിൽ ജനിച്ചില്ല എന്നുള്ളൂ. നമ്മുടെ രാജ്യത്ത് ജനിച്ചവരാണ് അവർ. മനുഷ്യരാണ്, മജ്ജയും മാംസവും ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള മനുഷ്യന്മാരാണ്. വെയിലത്ത് നിർത്തി അവരെ വെയിൽ കൊള്ളിച്ച് ശിക്ഷിക്കുന്ന പണി ഒരിക്കലും ഒരാളും ചെയ്തുകൂടാ. കണ്ണീര് ഒരിക്കലും വറ്റാത്ത രീതിയിൽ അള്ളാഹു അതിന് പകരം വീട്ടിയേക്കും. അള്ളാഹു
അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത്തരം വിഷയങ്ങൾ വന്ന അപാകതകളൊക്കെ തിരുത്തിയിട്ട് ആളുകളുടെ ഹക്കടപാടുകൾ കൊടുത്തിട്ട് ക്ലിയർ ആക്കിയേക്കണേ. അള്ളാഹുവിന്റെ അദാബ് വരുന്നതിന്റെ മുമ്പ് ഹാദിഹി ജഹന്നം അല്ലത്തി കുന്തും തുഅദൂൻ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ചെയ്താൽ നരകമുണ്ടെന്ന്, ആ നരകമേതാ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് നാളെ മുജ്രിമീങ്ങളോട് പറയപ്പെടുമെന്നാണ് സൂറത്തു യാസീനിലെ 63-ാമത്തെ ആയത്ത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.